ഹായ് രാഹുൽ ആർട്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് പുതിയ ഒരു കെ എസ് ആർ ടി സി ബസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ബസ്സിൻ്റെ കുറച്ച് ഭാഗങ്ങൾ പലരും എൻ്റെ അടുത്ത് ഇൻസ്റ്റാഗ്രാമിലും മറ്റും ഒരുപാട് ആളുകൾ എൻ്റെ അടുത്ത് ചോദിക്കുകയുണ്ടായി. കാരണം ചെറിയ ചെറിയ പാർട്ടുകളായിട്ട് ചെയ്യും, അപ്പോൾ നമുക്ക് ഓരോ ഉണ്ടാക്കുന്ന ഓരോ അതിൻ്റെ ഇൻറ്റേർണൽ പാർട്ടുകളെല്ലാം നമുക്ക് കാണാൻ സാധിക്കുമല്ലോ എന്ന് പറഞ്ഞാൽ അങ്ങനെ പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു കെ എസ് ആർ ടി സി ബസ്സിൻ്റെ സ്റ്റാർട്ട് ചെയ്തിട്ട് വർക്കിൻ്റെ അതിലെ സീറ്റുകളും അതൊക്കെ പെയിൻ്റ് അടിച്ച് സെറ്റ് ചെയ്യുന്നതാണ്. സ്പ്രേ പെയിൻ്റാണ് ഞാൻ ഉപയോഗിച്ചിരുന്നത്. സ്പ്രേ പെയിൻറ്റുകളെല്ലാം അടിച്ച് സെറ്റ് ചെയ്ത് ഒരു ബസ്സിൻ്റെ സീറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നുള്ളതാണ് അത് സെറ്റ് ചെയ്തെടുക്കുകയാണ് എല്ലാം ചെയ്യുന്നത്. ഓരോ ഭാഗങ്ങളായിട്ടാണ് സെറ്റ് ചെയ്തെടുക്കാറ്. പൊതുവെ നമ്മൾ മൊത്തം ഒറ്റ വീഡിയോ ഇടുമ്പോൾ പലർക്കും ഇത്തരം ഭാഗങ്ങൾ കാണാൻ പറ്റുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഇതിപ്പം മൊത്തം നീല കളറിലാണ് ഇതിന് സ്പ്രേ കൊടുത്തിരിക്കുന്നത്. ഞാൻ കെ എസ് ആർ ടി ബസ്സിൻ്റെ നമ്മൾ കാണുന്നതുണ്ട്, നിങ്ങളെല്ലാം കാണുന്നതല്ലേ, ബസ്സിൻ്റെ സീറ്റിൻ്റെ ഏകദേശം മാച്ച് ചെയ്യുന്ന ഒരു കളറാണ് കൊടുത്തത്. ഇത് മൊത്തം ചെയ്തതിന് ശേഷം ഇതിൻ്റെ പുറകു വശത്തെ കളർ, അത് പല കളറും ഓരോ ഡിപ്പോൻ്റെനും പല കളറുകളും കാണാം. അപ്പോൾ ഞാനതുകൊണ്ട് ഇതിന് ഇങ്ങനെയുള്ളൊരു കളറാണ് ഞാൻ പുറകു വശം മൊത്തം കൊടുത്തത്. ഇത് അക്രിലിക് കളറാണ് ഞാനിതടിക്കുന്നത്. കാരണം മറ്റേത് സ്പ്രേ അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പുറം ഭാഗം നമുക്ക് വീണ്ടും സ്പ്രേ അടിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇത് ഞാൻ അക്രിലിക്കിൻ്റെ കളർ ബ്രഷ് ചെയ്യുക. ഇത് ബ്രഷ് ചെയ്ത് സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഇതിൻ്റെ കമ്പിയെല്ലാം ഞാൻ ഫിറ്റ് ചെയ്യാറ്. ഇപ്പോൾ ഒരുപാട് ആളുകളുണ്ട് നമ്മളെക്കാളും നന്നായിട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരാളും യൂസ് ചെയ്യുന്ന മെത്തേഡ് പല രീതിയിലായിരിക്കും. എൻ്റെ ഒരു മോഡൽ ഇങ്ങനെയാണ്, പലരും പല സ്റ്റൈലിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇതിനേക്കാളും ഭംഗിയുള്ള ഒരുപാട് സീറ്റുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ എൻ്റെ കഴിവിൻ്റെ വെച്ചാണ് ഈ രീതിയിലൊരു സീറ്റ് സെറ്റ് ചെയ്തത്. ഇതിന് നമ്മുടെ ചെറിയൊരു കമ്പിയാണ് ബാക്ക് സീറ്റിൻ്റെ അവിടെ വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ മൊത്തം ആ ബസ്സിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തെടുത്തതാണ്. ഇതുപോലെ അടുത്തൊരു വീഡിയോ ആയി വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എന്തായാലും എത്തും. എല്ലാവരും ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് രാഹുൽ ആർട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.